السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. دعوة إسلامك ميديا، قرآن برنام 129، سورة الفاتحة مالك يوم الدين. نمهتايا آيات الأدستان تل بارلوغا വിഷയങ്ങളെ കുറിച്ചുള്ള ചർച്ചയിലാണ് നാം നിലകൊള്ളുന്നത്. ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളെക്കുറിച്ച് ഇന്നലെ നാം ചിലതൊക്കെ പറഞ്ഞു. ഗംഭീരമായ ഒരടയാളമാണ് ദജ്ജാലിൻ്റെ പുറപ്പാട്. ദജ്ജാൽ എന്ന് പറയുന്ന ആ വ്യക്തി ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ എന്നതിനെക്കുറിച്ച് നമുക്ക് പരിശോധന നടത്തേണ്ടതുണ്ട്. ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു, അബൂദാവൂദ് റളിയല്ലാഹു അൻഹു, തിർമിദി റളിയല്ലാഹു അൻഹു തുടങ്ങിയ മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയ ഒരു ഹദീസ്. ഫാത്തിമ ബിന്ത് ഖൈസ് റളിയല്ലാഹു അൻഹ എന്ന സഹാബി വരിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തതായ ഒരു ഹദീസാണത്. അവർ പറയുകയാണ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു. ഒരു സദസ്സിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് പറയുകയാണ്, ലയൽസം കുല്ലു ഇൻസാനി മുസല്ലാ, ഓരോ ആളുകളും അവിടെ തന്നെ ഇരിക്കണം. അതദുറൂന ലിമ ജമാഅത്തുക്കും, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടിയത്? കാലു സഹാബത്ത് പറഞ്ഞു, അള്ളാഹു റസൂലുഹു അലം, അവിടുന്ന് പറഞ്ഞു തന്നാലും നബിയെ ഞങ്ങൾക്കറിയില്ല. അവിടുന്ന് പറഞ്ഞു, ഇന്നി വല്ലാഹി മാ ജമാഅത്തുക്കും ലിറബത്തിൻ വലാ ലിറഹബത്തിൻ വലാക്കിൻ ജമാഅത്തുക്കും ലിയന്ന തമീമ ദാരിയ കാന റജുലൻ നസ്റാനിയും ഫജാഅ ഫബായഅ വഅസ്ലമ. തമീമ ദാരി എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം നസ്റാനിയായ വ്യക്തിയായിരുന്നു മുമ്പ്. പിന്നീട് എൻ്റെ അടുക്കൽ വരികയും പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്തു, മുസ്ലിം ആവുകയും ചെയ്തു. അദ്ദേഹം എന്നോട് പറഞ്ഞു തന്നു, അദ്ദേഹം പറഞ്ഞു തന്ന ആ സംഭവം യഥാർത്ഥത്തിൽ മസീഹുദ്ദജ്ജാലിനെ കുറിച്ച് എനിക്ക് അള്ളാഹു തആല വഹി ഇറക്കിയ അതേ വിഷയം തന്നെയാണ് അദ്ദേഹവും എനിക്ക് പറഞ്ഞു തന്നത്. ദജ്ജാലിനെ കുറിച്ചുള്ള വിവരണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു ഇറക്കി കൊടുത്ത ആ രൂപത്തിൽ തന്നെ. തെമുദാരി പറയുകയാണ്, അന്നഹു റക്കിബ ബി സഫീനത്തിൻ ബഹരിയ മഅ സലാസീൻ റജുലൻ മിൻ ലഹ്മിൻ വജുദാം. തമീമുദ്ദാരി അടക്കമുള്ള 30 ആളുകൾ, അന്ന് അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല, 30 ആളുകൾ ഒരു സമുദ്രയാത്ര നടത്തുകയാണ്. അങ്ങനെ അന്ന് പായക്കപ്പലുകളാണല്ലോ, സമുദ്രത്തിൽ കാറ്റും കാറ്റിൻ്റെ ശക്തിയായ കഠിനമായ കാറ്റ് വരികയും അങ്ങനെ സമുദ്രം തിരമാലകളാൽ പ്രയാസകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് അവർ ഒരു മാസത്തോളം സമുദ്രത്തിൽ കഴിയേണ്ടി വന്നു. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ആ കപ്പൽ ഒരു ദ്വീപിലേക്ക് അടുക്കുകയാണ്. സമുദ്രത്തിനുള്ള സമുദ്ര സൂര്യൻ അസ്തമിക്കാൻ നേരത്ത് അങ്ങനെ ഫജല സൂഫി അക്രബി സഫീന, അവർ ആ കപ്പലിൻ്റെ പടിയിൽ തന്നെ ഇരിക്കുകയാണ്. എന്നിട്ട് ഫതഹുൽ ജസീറ, അവർ ആ ഗ്രാമത്തിലെ ആ ദ്വീപിലേക്ക് അവർ കയറി. അപ്പോൾ ഫലഖീത്തുഹുമുദ്ദാബത്തുൻ അഹ്ലബ് കസീറു ശൈലി ലാ യദ്റൂന മിൻ ഖുബ്ലിഹി മിൻ ദുബ്രിഹി മിൻ കസ്റത്തി ശൈർ. ഒരു വിചിത്ര ജീവിയെ അവർ കാണുന്നു, മനുഷ്യൻ്റെ മുഖമാണുള്ളത്. അതേസമയം ശരീരമാസകലം രോമാവൃതമായ, മുമ്പേതാണ് പിൻഭാഗം ഏതാണെന്ന് അറിയാത്ത അത്രയും രോമാവൃതമായ ഒരു വിചിത്ര ജീവി. അവർ ചോദിച്ചു, വൈലക്ക് മാന്ത, നീ ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ കാലത്ത് ആ ജീവി പറഞ്ഞു, അനൽ ജസ്സാസ, ഞാനാണ് ജസ്സാസ എന്ന് പറയുന്ന ആൾ. കാലു അവർ പറഞ്ഞു, ഒമൽ ജസ്സാസ, എന്താണ് ഈ ജസ്സാസ? കാലത്ത് അത് പറഞ്ഞു, അയ്യുഹൽ ഖൗം ഇന്തരിക്കുയില ഹാദർ റജുൽ, എന്നെക്കുറിച്ച് പറയില്ല, എല്ലപ്പോഴും ആവശ്യം. ഞാൻ നിങ്ങളെ, നിങ്ങളൊരു വ്യക്തിയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നു, അങ്ങോട്ട് നിങ്ങൾ പോകൂ. ഇന്തരിക്കു ഹാദർ റജുല ഹാദർ റജുൽ ഫിദ്ദിയർ, ഈ വീടുകളിലുള്ള ഒരു വ്യക്തി. ഫൈനഹു ഇലയ്യ ഇല ഖബരിക്കും ബിൽ അഷ്വാഖ്, നിങ്ങളെക്കുറിച്ച് അറിയാൻ അയാൾക്ക് വളരെ ആഗ്രഹമുണ്ട്, അയാളിലേക്ക് നിങ്ങൾ പോകണം. കാല ലമ്മാ സമ്മത്തലനാ റജുലം ഫറഖ്നാ മിൻഹാ ദക്കൂന ശൈത്താന, ഞങ്ങൾ ആ ജീവി ഒരു ശൈത്താനായിരിക്കുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് അങ്ങോട്ട് എത്തി കടന്നു ചെന്നു. അപ്പോഴുണ്ട് ആദമു ഇൻസാനിൻ ഖൽഖം വഅശദ്ദുഹു വിസാഖ, വലിയ ഭീകര രൂപത്തിലുള്ള ഒരു മനുഷ്യൻ അവിടെ ഇരിക്കുന്നു.
മജ്മൂഅത്തു യദാഹു ഇലാ ഉനുഖിഹി മാ ബൈന റുക്ബത്തൈഹി ഇലാ കഅബൈഹി ബിൽ ഹദീദ്. അയാൾ കൈകാലുകളൊക്കെ ഇരുമ്പിനാൽ ബന്ധിതമാണ്. ഞങ്ങൾ ചോദിച്ചു, വൈലക്ക മാന്ത, ആരാണിനി? ഖാൽ, അയാൾ പറഞ്ഞു, ഖദ് ഖദർത്തും അലാ ഖബരി ഫഅഖ്ബിറൂനി, എൻ്റെ വർത്താനക്കം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, ആദ്യം നിങ്ങളെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരൂ. മാ അന്തും, നിങ്ങളാരാണ്? അവർ പറഞ്ഞു, ഞങ്ങൾ അറബി വംശജരായ ഒരു കൂട്ടരാണ്. ഞങ്ങളിങ്ങനെ സമുദ്രത്ത് യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ ഒരു മാസത്തോളം ഞങ്ങൾ സമുദ്രത്തിൽ കപ്പൽ കൊടുങ്കാറ്റിൽപ്പെട്ട് ഞങ്ങൾ പ്രയാസപ്പെട്ട് അങ്ങനെ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഈ ദ്വീപിലേക്ക് ഞങ്ങൾ അണഞ്ഞപ്പോൾ ഒരു വിചിത്ര ജീവിയെ ഞങ്ങൾ കാണുകയും ആ ജീവി ജസ്സാസ എന്ന് പറയുന്ന ആ ജീവിയാണ് നിങ്ങൾ നിൻ്റെ അടുത്തേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നത് എന്ന് പറയുകയും ചെയ്തപ്പോൾ അയാൾ ചോദിക്കുകയാണ്. അയാൾ ചോദിച്ചു, ദാബത്തു നഹൽ ബഗസീർഷായാലുഹു, ആ ജീവിയുടെ വിശേഷണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ആ വിചിത്ര ജീവിയാണ് നിൻ്റെ അടുത്തേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് അയാൾ പറയുകയാണ്, ഫൈനഹു ഇലാ ഖബരിക്കും ബിൽ അഷ്വാഖ് ഫഖബൽനാ ഇലൈക സിറാഅൻ, നിങ്ങളുടെ വർത്തമാനം അറിയാൻ ഒരാളവിടെ കാത്തിരിക്കുന്നുണ്ട്, അയാളുടെ അടുത്തേക്ക് നിങ്ങൾ ചെല്ലണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, ഫഅഖ്ബിറൂനി അൻ നഖ്ലി ബൈസാൻ പ്രദേശത്തുള്ള ഈത്തപ്പനയെക്കുറിച്ച് നിങ്ങൾ എന്നോട് പറഞ്ഞു തരൂ. മക്കയിലുള്ള അറബി പ്രദേശത്തുള്ള ബൈസാൻ എന്ന ഈത്തപ്പനത്തോട്ടത്തെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞു. അൻ അയ്യി ഷൈനിഹാ തസ്തഹി, എന്തിനാ നിങ്ങൾ അതിൻ്റെ വർത്തമാനം അറിയുന്നത്? ഖാല അസ്അലുക്കും അൻ നഖ്ലിഹാ ഹൽ യുസ്മിർ, ആ ബൈസാൻ എന്ന് പറയുന്ന പ്രദേശത്തിലുള്ള ആ ഈത്തപ്പന കായ്ക്കുന്നുണ്ടോ? അതിനിപ്പോൾ കായയുണ്ടോ? അതിന് കായുണ്ടാകുന്നുണ്ടോ? അതെ, ഞങ്ങൾ പറഞ്ഞു, കുല്ലാനഴം ഉണ്ട്. അമാ ഇന്നഹു യൂഷിക്കു വല്ല ഇസ്മീർ, അതിൽ പഴമില്ലാത്ത ഒരു കാലഘട്ടം വരാനും അത് കായ്ക്കാത്തൊരു കാലഘട്ടം വരാനിരിക്കുന്നുണ്ട്. അഹ്ബിറോനി അൻ ബഹീറത്തി തബിരിയ തടാകത്തെക്കുറിച്ച് എനിക്ക് നിങ്ങൾ പറഞ്ഞു തരണം. അൻ അയ്യി ഷൈനിഹാ തസ്തഹീർ, എന്തിനാണ് നിങ്ങൾ അതിൻ്റെ അന്വേഷണം വിശേഷണം ചോദിക്കുന്നത്? അയാൾ പറഞ്ഞു, ഹൽഫിഹ മാഉൻ, അതിൽ വെള്ളമുണ്ടോ? കാലു, അവർ പറഞ്ഞു, ഹിയ കസറത്തുൽ മാ, ധാരാളം ജലമുണ്ടെന്ന് പറഞ്ഞു. കാല അമാ ഇന്നമാ അഹാ യൂഷിക്കു അയ്യദ് ഹബ, അതിൻ്റെ ജലവും അത് വറ്റാനടുത്തിരിക്കുന്നു, അടുത്ത് തന്നെ അതിൻ്റെ ജലം അത് വറ്റിപ്പോകും. പിന്നീട് അൻ ഐനി സഗർ, സഗർ തടാകത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴും പറഞ്ഞു, എന്താണ് ഇതിൻ്റെ അവസ്ഥ? അവർ പറഞ്ഞു, ഫിൽ ഐനി മാഉം, ധാരാളം വെള്ളമുണ്ട്. വഹൽ യസ്റ അഹുലുഹാ വിമാ ഇൽ ഐൻ, ആ തടാകത്തിലെ വെള്ളം ഉപയോഗിച്ച് ആളുകൾ കൃഷി നടത്താറുണ്ടോ? ഞങ്ങൾ പറഞ്ഞു, അതെ, ധാരാളം ജലമുണ്ട്, ആളുകൾ അതിൽ കുടിക്കുകയും കുളിക്കുകയും കൃഷി ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അയാൾ ചോദിച്ചു, അഖ്ബിറൂനി അൻ നബിയിൽ ഉമ്മിയീന മാ ഫഇൽ, ഉമ്മിയങ്ങളിൽപ്പെട്ട പ്രവാചകൻ അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരണം, എന്താണ് അയാളുടെ അവസ്ഥ, അദ്ദേഹത്തിൻ്റെ അവസ്ഥ? കാലൂവർ പറഞ്ഞു, ഖദ് ഖറജ മിൻ മക്കത്ത വനസല ബിയസ്രിബ, മക്കയിൽ നിന്ന് ഹിജറ പോയി, ഹിജറ വന്ന് യസ്രിബിലേക്ക് അദ്ദേഹം വന്നിട്ടുണ്ട്. ഫഖാല, അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അഖാതലഹുൽ അറബ്, അറബികൾ അദ്ദേഹത്തെയോട് യുദ്ധം ചെയ്തിട്ടുണ്ടോ? കുല്ല, ഞങ്ങൾ പറഞ്ഞു, നഅം. ഖാല കൈഫ സുനി അബിഹിം, ഫഅഖ്ബർനാഹു അന്നഹു ഖല്ലഹറ അലാമം യലീഹി മിനൽ അറബ് വതഅഹു, അവർ പറയുകയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളെ കുറിച്ച്, അറബികൾ അദ്ദേഹത്തോട് യുദ്ധം ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളോട് യുദ്ധം ചെയ്തിട്ടുണ്ട്, അങ്ങനെ പക്ഷേ അദ്ദേഹത്തിന് വിജയം വരികയും അറബികളൊക്കെ അദ്ദേഹത്തിന് അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അയാൾ പറഞ്ഞു, ഖാലഹും കദ്ക്കാന ദാലിക്, അങ്ങനെ തന്നെയാണ് ഉണ്ടാകേണ്ടത്. കുല്ലാ നഅം, ഖാല അമാ ഇന്നദാക ഖൈറുൻ ഖൈറുൽ ലഹും മയ്യുതിഉഹു, അവർക്ക് അദ്ദേഹത്തെ വഴിപ്പെട്ട് ജീവിക്കുക തന്നെയാണ് ഖൈർ, ഈ വിചിത്ര മനുഷ്യൻ പറയുന്നു. ഫൈനി മുഖ്ബിറുക്കും അന്നി അനൽ മസീഹ്, ഇതൊക്കെ പറഞ്ഞതിന് ശേഷമായിട്ട് അയാൾ പറയുകയാണ്, ഞാനാണ് അൽ മസീഹ് എന്ന് പറയുന്ന, മസീഹ് ദജ്ജാൽ എന്ന പേരിൽ അറിയപ്പെടുന്ന മസീഹ് ഞാനാണ്. അപ്പോൾ അയാൾ മനുഷ്യൻ തന്നെയാണ്, മനുഷ്യരൂപത്തിലുള്ള വിചിത്രമായ ഭീകരനായ ഒരു വ്യക്തി. അയാൾ പറയുകയാണ്, ഞാനാണ് മസീഹ്. വൈനി ഊഷിക്കു അൻ യൂദൻ അലി ഫിൽ ഖുറൂജ്, എനിക്ക് പുറപ്പെടാനുള്ള അനുമതി അടുത്ത് തന്നെ കിട്ടാനും അടുത്തിരിക്കുകയാണ്. ഫാഖ്റുജു ഫാസീർ ഫിൽ അർദ്, അങ്ങനെ ഭൂലോകം മുഴുവനും ഞാൻ സഞ്ചരിക്കും, എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ പട്ടണങ്ങളിലും എല്ലാ നാടുകളിലും ഞാൻ എത്തും. ഫലാ അദഖറിയത്തൻ എല്ലാ ഹബത്തു ഹാഫി അറബൈന ലൈല, 40 ദിവസത്തോളം ഞാൻ സഞ്ചരിക്കും. ആ 40 ദിവസത്തിൻ്റെ ദൈർഘ്യതയെക്കുറിച്ച് മുമ്പ് നമ്മൾ വിവരിച്ചിട്ടുണ്ടായിരുന്നു. ഐറ മക്ക വ തൈബ, തൈബയും മക്കയുമല്ലാത്ത, ഫഹുമാ മുഹറമത്താനി അലിയ,
ഈ തൈബയും മക്കയും എനിക്ക് നിരോധിക്കപ്പെട്ടിട്ടുണ്ട്, എനിക്ക് കണക്ക് കടക്കാൻ കഴിയില്ല. കിൽത്താഹുമാ കുല്ലമാ അറത്തു അൻ അദ്ഖുല വാഹിദത്തൻ ഔ വാഹിദ മിൻഹ, അതിലേക്ക് ഞാൻ കടക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ഇസ്തഖ്ബല മലക്കും ബിയദിഹി സൈഫ് സല്ലത്തൻ യസുദ്ദിനി അൻഹ, ഞാൻ അങ്ങോട്ട് കടക്കാൻ ഉദ്ദേശിക്കുമ്പോൾ മലക്ക് എന്നെ തടുക്കും. വൈന്നാലിയ കുല്ലി നഖബി മിൻഹ മലായിക്ക യഹ്റസൂനഹ, ആ മക്കയുടെയും അതുപോലെ തൈബയുടെയും വഴിയോരങ്ങളിലൊക്കെ മലക്കുകൾ കാവൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വതഅന ബി മിഖ്സറതിഹി ഫിൽ മിംബർ ഹാദിഹി തൈബ ഹാദിഹി തൈബ യഅനി അൽ മദീന. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഊന്നുവടി ഉണ്ടായിരുന്നു, ആ വടി അടിച്ചുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇതാണ് തൈബ, ഇതാണ് തൈബ എന്ന്. മദീനയ്ക്ക് തൈബ എന്നുള്ളൊരു പേര് അവർ അന്ന് അത് കേട്ടിരുന്നില്ല, ആദ്യമായിട്ടാണ് അവർ ആ പേര് കേൾക്കുന്നത്. ഇതാണ് തൈബ എന്ന് അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. അലാ ഹൽ കുന്തു ഹദ്ദസ്തുക്കും ദാലിഖ് ഫഖാല അന്നാസ്, ഞാൻ നിങ്ങൾക്ക് ഈ അത്ഭുതകരമായ കഥ പറഞ്ഞു തന്നില്ലയോ? സഹാബത്ത് പറഞ്ഞു, ഖാല അന്നാസ് നഅം, അള്ളാഹുവിൻ്റെ തിരുദൂതരെ അങ്ങ് പറഞ്ഞു തന്നു. ഫൈന്നഹു അജബനി ഹദീസു തമീമിൻ, തമീമുദ്ദാരിയുടെ കഥ എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, വളരെ അജീബായിരിക്കുന്ന ഒരു കഥയാണ്, ചരിത്രമാണിത്. ഇന്നഹു വാഫക്കല്ലദി കുന്തു വഹദ്ദിസുക്കും അൻ, എനിക്ക് ഞാൻ നിങ്ങളോട് അള്ളാഹുവിൽ നിന്ന് വഹി നിമിത്തം നിങ്ങളോട് പറഞ്ഞു തന്ന ആ ഹദീസിനോട് അത് ആ വർത്തമാനത്തോട് തികച്ചും ഇത് യോജിച്ചു വന്ന ഒരു ചരിത്രം, ഒരു കഥ തന്നെയാണ് തമീമുദ്ദാരി എന്നോട് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ചുരുക്കത്തിൽ ദജ്ജാലിനെ കുറിച്ചുള്ള വിവരണം, ദജ്ജാൽ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നും അയാൾ എവിടെയാണ് ഇപ്പോൾ നിലകൊള്ളുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് പല അഭിപ്രായങ്ങളും പലർക്കും പറയാനുണ്ടെങ്കിലും ബഹുമാനപ്പെട്ട ഇമാം നബി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അദ്ദേഹം ഇറാനിൻ്റെയും അതുപോലെ റഷ്യയുടെയും അതിർത്തി പ്രദേശത്തിലുള്ള ഖുറാസാൻ എന്ന് പറയുന്ന പ്രദേശത്താണ് അയാളുടെ താവളം എന്ന് ഒരഭിപ്രായം ഇമാം നബി റളിയല്ലാഹു തആല അൻഹു രേഖപ്പെടുത്തുന്നുണ്ട്. ഇൻഷാഅല്ലാ ബാക്കി വിവരണങ്ങൾ നമുക്ക് പിന്നീട് പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.